Season 2. റേറ്റിംഗ് റെക്കോർഡുകൾ തിരുത്തി എഴുതി ചിരിചരിത്രത്തിന്റെ ഭാഗമായ ഒരു വേദി. കോമഡിയുടെ ഇന്നത്തെ ജൈത്രയാത്ര ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. அந்த நீல வயல் அளவு சுருக்கி நான் தானே அந்த மேகத்தை மடக்கி கையில அடிச்சு நான் பாரு பிலா 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 விடாத ரிலா 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 பிலா சுடாத பிலா 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 விடாத ஒன்னா 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 சீனை போடாத. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കുണ്ടറ ലയൺസ് ക്ലബ് മെമ്പേഴ്സും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഏറ്റവും ഫേവറിറ്റ് എന്ന് ചോദിച്ചാൽ അത് കുടുംബം തന്നെയാണ്. ഇവിടെ ഇതാ ഒരു ഫാമിലി ആംബിയൻസിൽ സ്കെറ്റ് ചെയ്ത ഒരു സ്കിറ്റുമായി ഓൺ സ്റ്റേജ്. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഫേവറിറ്റ് സ്കിറ്റ് റൗണ്ടിൽ നമ്മുടെ പ്രിയ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണ് മണിവാന താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണ് താരം നിന്നെ കണ്ടാൽ അമ്പും മില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ നെഞ്ചോറം പൊന്നിയടാ വേ, നീയൊക്കെ ഇവിടെ കിടന്ന് അറുമാദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്റെ മോടെ കല്യാണോ? സമയത്തിനെങ്കിലും അവിടെ ചെല്ലണം. വേഗം പോയി വണ്ടിയൊക്കെ കയറി പിള്ളേരെ. ഇവിടെ കിടന്നിട്ട് ജില്ലം ജില്ലം കാണിച്ചിട്ട് എവിടെ ഒരു കല്യാണം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ജില്ലം ജില്ലം വെച്ചോണ്ട് ഉടനെ വന്നോളൂ ഇവിടോട്ട്. ഹലോ, ഞാൻ അമ്മൻ കൂടക്കാരെ വിളിച്ചിട്ടില്ലായിരുന്നില്ല, പിന്നെ ആരെ ഈ അമ്മൻ കൂടെ ഒക്കെ ആയിട്ട് പോന്നെ. ഇവിടെ വേണ, ഇവിടെ ഇങ്ങോട്ട് എടാ വാപ്പിളി. വാവു, നീയായിരുന്നാ? നീ അല്ലാണോ ഇവിടെ കല്യാണത്തിനോ വന്നത്? അതിന് നിന്നെ കല്യാണം വിളിച്ചിട്ടില്ലല്ലോ. അണ്ണന്റെ വീട്ടിൽ വന്ന് വിളിച്ചെന്ന് പറഞ്ഞില്ല അമ്മ? ആര്? ഞാൻ കല്യാണം വിളിച്ചെന്നോ? ഞാൻ കല്യാണം വിളിക്കാൻ വന്നല്ല. പിന്നെ നീ ആ കല്യാണ ദിവസം അങ്ങനെ എന്റെ വീടിന്റെ പരിസരത്തെങ്ങാനും കണ്ട നിന്റെ മുട്ടുകാലി തല്ലി ഓടിക്കുന്നു പറയാൻ വേണ്ടി വന്നതാ? അവൻ കല്യാണത്തിന് വന്നിരിക്കുന്നു. ആ കള്ളക്കളവ് പറഞ്ഞില്ല, കഞ്ഞിക്കലം പാക്കേജിന് വരുകയും ചെയ്തു. കഞ്ഞിക്കലം വരുന്നത് പിന്നെ അണ്ണ വെച്ചാൻ തോന്നുന്നു. ഗിഫ്റ്റ് ആയിരിക്കും. ഗിഫ്റ്റ് ഒന്നും അല്ല, ഇത് സദ്യ കൊണ്ട് കഴിയുമ്പോഴേ മിച്ചം വരുന്ന ആഹാരത്തിന്റെ പാക്കേജ് ഒന്നും വരല്ല, അതിനാണ് ഞാൻ എടുത്തോണ്ട് വന്നത്. ആ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാക്കാം, കല്യാണ മണ്ഡപത്തിന്റെ അവിടെ സദ്യാലയത്തിന്റെ ഏരിയയിൽ അങ്ങനെ കണ്ടാൽ ഓടിച്ചിട്ട് ഞാൻ തല്ലും. വിട്ടുപോക്കാണ് ഞാൻ പറയാം കേട്ടോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്തോ അണ്ണ, എന്താണ് എന്നെ കല്യാണം വിളിക്കാത്തത്? വൃത്തികെട്ടവനെ, എന്താ കല്യാണം വിളിക്കാത്തതെന്ന് നിനക്കറിയത്തില്ലടാ. കല്യാണം വിളിക്കാത്ത എന്നാണെന്ന് നിങ്ങളിത് കേൾക്കണം. എനിക്ക് രണ്ട് പെമ്മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരെണ്ണത്തിന്റെ കല്യാണമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. മൂത്തൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. ഈ വാപ്പിളി വാവ് ഒരൊറ്റ ഒരു കാരണം ഈ പന്ന ഓട്ടോക്കാരന്റെ കൂട്ടത്തിൽ എന്റെ മൂത്തവൾ ഒളിച്ചോടി പോയി. എന്നിട്ട് ഇനി നിന്നെ ഞാൻ ഇനി കല്യാണം വിളിക്കണം അല്ലേ? ഇവിടെ നിൽക്കുന്നില്ലല്ലോ. ആ അവിടെ നിന്നോ, നീ അവിടെ നിന്നോ. ഒരുത്തരെയും വിളിച്ചു, നിന്നെയും വിളിച്ചിട്ടില്ല, അവരെയും വിളിച്ചിട്ടില്ല കല്യാണം. നീ അവിടെ നിന്നാ മതി കേട്ടോ. മാമാ എടുക്കട്ടാ. ഞാൻ എടുക്ക്. നിന്നെ എടുക്കാന്നല്ലേ പറഞ്ഞത്? അതല്ല, ക്യാമറ എടുക്കട്ടെ. ക്യാമറ എടുക്ക, നിന്നെ അല്ലേ ക്യാമറ എടുക്കുന്നത്. നിനക്ക് അങ്ങോട്ട് എടുക്കത്തില്ലയോ? അയ്യാ, കണ്ടം പൂച്ച, കണ്ടം പൂച്ച നിന്റെ വലിയ ചേച്ചി. ഒറ്റക്കാരി ഞാൻ പറയാക്കാം, ആ ഓട്ടോ വേണ്ട, ആ വീട് വേണ്ട, ആ വീട്ടിലുള്ള ഒരു കുഞ്ഞുങ്ങളെയും വേണ്ട നമ്മുടെ ക്യാമറയ്ക്കകത്ത്. അല്ല, അത് നിങ്ങളെ മോളം വരുമ്പോ. ആ മോളം വരുമ്പോഴൊക്കെ അതൊക്കെ വേണ്ട, വേറെ സംഭവം. നിങ്ങൾ തമ്മിൽ മിണ്ടില്ലേ? എന്റെ പട്ടി മിണ്ടു. എന്നാ പട്ടിയെ വിളി, എന്തോ ക്ലോസ് എടുക്കാം. ഒറ്റ അടി വെച്ചാൽ ക്ലോസ് അപ്പ് അടിച്ച് പറയോ. അവരെ ഫോട്ടോ ചാറ്റ് വരരുത്. അറത്തില്ല. ആ ഓക്കെ, നിങ്ങൾ കറക്കിയത് ഓക്കെ ഓക്കെ. കേബിൾ എടുത്തിട്ടാ. അതെ, ഈ കേബിളൊക്കെ എടുക്കുമ്പോഴത്തേ ഒന്ന് ഒതുക്കി വെച്ച് വേണം എടുക്കാൻ വേണ്ടി. കേബിളൊക്കെ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേനല്ലോ, അല്ലെ ആൾക്കാർ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വെച്ചെടുക്കണം മാറ്റി. നല്ല ക്ലോസ്.
അയ്യോ കണ്ടംപൂച്ച കറന്റ് അടിച്ചാ ഏ കണ്ടംപൂച്ച ഇതാ കറന്റ് അടിച്ചത് കറന്റ് അടിച്ചാ ആ ഞാൻ ഉരു അയ്യോ ഉര ഉരറ അയ്യോ അമ്മ കറന്റ് അടിക്കില്ല വേറെ വെക്കാൻ ആണ് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്റെ ക്യാബിൽ അങ്ങനെ കറന്റ് അടിക്കില്ല നീ കൊണ്ട് ഇവിടെ 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 കൊണ്ട് കേ 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 അല്ലടാ മാമൻ എങ്ങനെയുണ്ട് മര്യാദക്ക് ഇതിന്റെ പേര് സെലോട്ടോ പോലെ ചോട്ടിച്ച് റെഡിയാക്കി വെച്ചില്ലേ ബാക്കിയുള്ളവരെ കൂടെ കറിയടിപ്പിക്കല് കേട്ടല്ലോ ഇങ്ങോട്ട് വന്ന് വിളിക്കാം ഒരു കാര്യം പറഞ്ഞിട്ട് ഈ വീട്ടിൽ നമ്മുടെ മരുമോനെയും മരുമോളെയും എടുത്തിട്ടില്ല എനിക്ക് അറിയല്ലോ അത് ഇവിടെ നിന്ന് എടുക്കണ്ടേ പിന്നെ അവരൊക്കെ അറിയോ എടുത്ത് കേട്ടേ പക്ഷെ മാമ കുഴപ്പമില്ല സമ്മതിക്കും സുധിയണ്ണോ സുധിയണ്ണോ എവിടെ പോണം കല്യാണത്തിന് ഇവിടെ അനിയത്തിയുടെ കല്യാണം അല്ലേ കല്യാണം വിളിച്ചാ വണ്ടി കയറാൻ സമയമാകുമ്പോൾ വിളിക്കും എന്തോരും കല്യാണം വിളിക്കും പിന്നെ ഇടന്നില്ലെന്ന് പറഞ്ഞ് എന്നെ പോലും വിളിച്ചില്ല പിന്നെയാണ് നിങ്ങളെ വിളിക്കണത് അതിന് ഇങ്ങോട്ടാ ഈ ചേച്ചി കണ്ടുപിടി സ്വന്തം അനിയത്തിയുടെ കല്യാണം ഒരുങ്ങി നിൽക്കണ്ടാ ആര് പറഞ്ഞു നെയ്റ്റിയാണ് ഞാനേ അവളുടെ കല്യാണത്തിന് നേരത്തെ ഒരുങ്ങിയറങ്ങിയതായിരുന്നു അപ്പൊ ട്രെയിലർ മാത്രമല്ല അകത്ത് പടം ഉണ്ടായിരുന്നില്ലേ ഇറങ്ങിപ്പോ എന്നെ നല്ലതായിട്ട് പ്ലാൻ ചെയ്തെടുത്തോട്ടെ റെഡിയായിട്ട് ഇങ്ങനെ കറക്റ്റാ മാമ എനിക്ക് എന്ത് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മാമന്റെ മോളെ മരുമനെ കൂടെ ഒന്ന് വിളിച്ചുകൂടി കല്യാണത്തിന് പിന്നെ ഞാൻ വിളിക്കണം ഇവിടെ ഒരു വിശേഷം നടക്കുന്ന കാര്യം അവിടെ കല്യാണം ഉണ്ട് അപ്പം കല്യാണത്തിന് പോകാൻ വേണ്ടി ആ പരിസരത്തെ ഞാനും വന്നാൽ അടിച്ചു കുട്ടിയുടെ കാലി ഞാൻ അടിച്ചു കേട്ടോ മര്യാദയ്ക്ക് ആരും മര്യാദ ഇറങ്ങി കഴിയുമ്പോഴേ ഒരു കാര്യം നീ എന്നെ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ് അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഓർമ്മകളോ ചിന്തകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇട്ട് കുടിച്ചിട്ടിട്ട് പോക്കോണം കേട്ടല്ലോ അച്ഛാ ഈ മാല എനിക്ക് എന്നെ ചേച്ചി തന്നതാ ഇതിന്റെ കഴുത്തിലുള്ളിടത്തോളം കാലം എന്റെ ചേച്ചിയുടെ ഓർമ്മകൾ എന്റെ മനസ്സ് നിറയെ അതുകൊണ്ട് ഇനി എനിക്ക് ഇതിന്റെ ആവശ്യമില്ല ഇങ്ങനെയല്ല ഞാൻ നിനക്ക് തന്നത് നിന്റെ കയ്യിൽ തന്നെയല്ലേ ആ കയ്യിലെടുത്ത് കൊടുത്തരും നീ അവക്ക് കയ്യിലെടുത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആവള് കൊടുത്തരും എന്റെ മോളാണെങ്കിൽ അല്ലാതെ വേറെ ആരും പറഞ്ഞിരിക്കത്തില്ല അതാണ് എന്റെ മകളെ പോവല്ലേ കല്യാണം വിളിക്കാത്ത മോശം വണ്ടിക്കാരന്ന് പിടിച്ചാലും ആവശ്യം തോന്നുന്നു അല്ലാതെ പോട്ട് ഓട്ടോക്കാരെ പുച്ഛമാണ് തത്യമാണത് എന്റെ വണ്ടി നല്ല ഏത് ഓട്ടോ കണ്ടാലും പുള്ളിക്കാരൻ കയറത്തില്ല പുള്ളിക്ക് ഞാൻ ഇവിടെ കൊണ്ടുപോയില്ലേ ഇവിടെ ഞാൻ അന്തസ്സായിട്ട് നോക്കുന്നില്ലേ ഞാൻ ഇവിടെ ഇവക്ക് വേണ്ട എന്തെല്ലാം ഞാൻ മേടിച്ചു കൊടുക്കുന്നില്ല അത് പുള്ളി മനസ്സിലാക്കാത്ത എന്താ ചേട്ടാ എനിക്ക് എന്റെ അനിയത്തിന്റെ കല്യാണം കാണണം ചേട്ടാ ചുമ്മാ അതെ ഒളിച്ചിരുന്ന് കാണാൻ വേണ്ടി അവിടെ കുളിസീനല്ല നടക്കുന്ന കല്യാണമാ കാണാൻ കെടുത്തു വന്നു ഫേസ്ബുക്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയാം പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്ന സംഘം ഇറങ്ങിയിട്ടുണ്ട് പിള്ളേരെ തട്ടിക്കൊണ്ട് അറിഞ്ഞില്ലേ ഇല്ല ഇപ്പൊ പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്ന ട്രെൻഡാണ് പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്നു ജനൽ കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കും നിങ്ങളെ വീട്ടിലൊക്കെ കൊച്ചിനോടി ഒരു കാര്യം ചെയ്യും ഒരു കാരണവശം തുറക്കരുത് ഞാൻ പോയി എല്ലാരും വിളിച്ച് പറഞ്ഞിട്ട് വരാം കേട്ടാ എനിക്ക് എന്റെ വീട്ടിൽ പോകണം എന്ത് എന്റെ വീട്ടിൽ കുട്ടിയുണ്ട് ഏത് കുട്ടി സ്ത്രീകുട്ടി എന്റെ ഭാര്യ തട്ടിക്കൊണ്ട് പോയാൽ അടങ്ങി നില്ല അടങ്ങി നില്ല
ഡേയ് ഇതാണ് നീ ആദ്യമായിട്ട് ജോലി ചെയ്യാൻ പോകുന്ന ഏരിയ ഇതാ ഇതാണ് അപ്പോൾ നിനക്ക് ആദ്യമായിട്ട് ഞാൻ ഒരു ട്രെയിനിങ് തരാൻ പോവുകയാണ് ഓ അതുകൊണ്ട് ആ നിൽക്കുന്ന ചേച്ചിയെ കണ്ടാ കണ്ടാ അത് ആരാന്ന് അറിയാമോ ആരാണ് സുധിയുടെ മിനിക്കുട്ടി 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 നമ്മുടെ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആ ചേച്ചിക്ക് വെപ്പിക്കണം വാ വാ അപ്പോൾ ഞാൻ വാങ്ങിപ്പിക്കണം വാങ്ങിപ്പിക്കണം ലെവൽ ലെവൽ ഓക്കേ പറ പരിചയപ്പെടുത്തു ചേച്ചി നമസ്കാരം നമസ്കാരം നമ്മുടെ കമ്പനിയുടെ പുതിയ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് ആണോ അല്ലേ പിന്നെ ആരാണ് കേറ്റി പോയി കേറ്റി പോയി അപ്പോൾ മാനേജർ അപ്പോൾ ഞാൻ ആരെ ഞാൻ ഒരു ഇടത്തരം മാനേജർ നിങ്ങൾ വലിയ മാനേജർ ഓക്കേ അപ്പോൾ ചേച്ചി നമ്മുടെ കമ്പനിയുടെ പുതിയ മാനേജറാണ് അപ്പോൾ പുതിയ പയ്യനാണ് അപ്പോൾ ചേച്ചി ഒന്ന് സഹകരിക്കണം പ്ലീസ് മാഡത്തിന്റെ വീട്ടിൽ കൊച്ചു കുട്ടികൾ ആരെങ്കിലും ഉണ്ടാവോ എന്റെ വീട്ടിലില്ല തൊട്ടടുത്തുള്ള നെയ്ബേഴ്സ് കുട്ടികളൊക്കെ കുട്ടികളുണ്ട് എന്നാ കൊച്ചു കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് ഈ വിരൽ ചപ്പുന്ന സ്വഭാവമുണ്ട് അത് നിർത്താനുള്ള ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അത് ഈ പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കൊച്ചു കുട്ടികൾ വിരൽ ചപ്പുന്ന സ്വഭാവം നിർത്തും ഇതാ ഈ നിക്കർ സംഭവം ഈ നിക്കർ വലുതാണല്ലോ ഇതാ പിള്ളേർക്ക് എടുത്തിട്ട് കൊടുക്കുമ്പം നിക്കർ പിടിക്കാനേ സമയം കാണൂല പിന്നെ എങ്ങനെ വിരൽ ചപ്പും പിന്നെ വീട്ടില് വേറൊരു അതായത് സ്ത്രീകൾക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു സാധനമാണ് ഈ ഗ്ലൗസ് എന്ന് പറയുന്നത് അടുക്കളയിൽ ഉപയോഗിക്കാം നമ്മുടെ കയ്യിൽ ചൂട് പറ്റത്തില്ല കൈ മുറിയത്തില്ല പിന്നെ ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് വീട്ടിൽ ഭർത്താവുമായിട്ട് എന്തെങ്കിലും സൗന്ദര്യ പിണക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അബദ്ധവശാ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒന്നോ രണ്ടോ അടിയോ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ അഥവാ അത് കേസായി കഴിഞ്ഞാൽ രേഖ ഉണ്ടാവത്തില്ല അതാണ് ഇതിൻ്റെ മെയിൻ ഇത് ഓക്കെ പിന്നെ അഥവാ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഈ രേഖയും ഉണ്ടാവത്തില്ല അതാണ് സാറിനൊന്നും സാറിനൊന്നും കൊടുക്കണ്ട ഇതെല്ലാം കഴിയുമ്പോ സാറിന് തരും അത് മേടിക്കണം ഒന്ന് പോണം പിന്നെ ചേച്ചിക്ക് വേണ്ടിട്ട് നമ്മുടെ കമ്പനി ഒരു പുതിയ പ്രോഡക്റ്റ് വിപണിയിൽ ഇറക്കുന്നുണ്ട് എന്താണത് അത് ഈ ഷൂവിന്റെ അടിയിൽ ഫിറ്റ് ചെയ്യുന്ന സ്പ്രിങ്ങുകൾ അതാകുമ്പോ ഇങ്ങനെ കുതിച്ചു കുതിച്ച് നിൽക്കും പിന്നെ ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയമാണ് കുതിച്ച് ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടി വെളുത്തിട്ട് തിരിച്ചു വരാൻ പറ്റും അത് ശ്രദ്ധിച്ചോളൂ ഇത് കുട്ടികൾക്കുള്ള ടോയ്സ് ആണ് മനസ്സിലായല്ലോ നിന്റെ വിറ്റ കണക്കൊക്കെ ഞാൻ കണ്ട് നീ കൂടുതൽ എനിക്ക് 2 പോയിന്റ് മേടിച്ച് തരണ്ട കുട്ടികൾക്കുള്ള ടോയ്സ് വിറ്റാ മതി കണ്ട ഈ വീട്ടിൽ ഒരു കുട്ടിയുണ്ട് അപ്പം ഓൾ ദി ബെസ്റ്റ് അനുഗ്രഹം ഈ വീട്ടിലാണ് ഓ ഒന്നും വേണ്ട ശരി ഓക്കേ ഓക്കേ ചേച്ചി ആരടാ ചേച്ചി നമസ്കാരം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അല്ലാഹു അക്ബർ ജൈനമതം ബുദ്ധമതം ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ അല്ല ഞാൻ കേരച്ചലിന്റെ വീട്ടിൽ ആരാണ് ഏതാണ് ഏത് മതം എന്ന് അറിയാൻ പറ്റില്ല എല്ലാം പറയും ആവശ്യമുള്ള ചേച്ചിട്ട് ആവശ്യമില്ല തിരിച്ചു തന്നാൽ മതി ആഹാ അതെ ഈ വീട്ടിൽ ഒരു കൊച്ചുകുട്ടിയുണ്ടല്ലേ ഉണ്ടെങ്കിലോ കൊച്ചുകുട്ടികളാണല്ലോ നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് വിൽക്കാനുള്ള മെയിൻ സംഭവം എന്ന് പറയുന്നത് അത് കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഈ വീട്ടിൽ ചേട്ടനുണ്ടോ ഇപ്പൊ ചേട്ടനില്ല ഇല്ല അതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ പെട്ടെന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാം നമ്മുടെ കാര്യങ്ങൾ കഴിയുന്നു നമ്മുടെ പണി നടക്കുന്നു പോകുന്നു കുട്ടികൾക്കുള്ള ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം ചേച്ചി ഒരു വെട്ടോ തീട്ടോ ഞാനാ നീ ഞാൻ ഈ കുട്ടികളുടെ സംഭവം ഉണ്ടല്ലോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളായിട്ട് കുട്ടികളുടെ നമ്മളെന്ന് പറയുന്നത് വലിയൊരു ഗ്യാങ് അങ്ങനെ എടുത്ത് എന്റെ മാത്രമല്ല കിട്ടൂ സെൽഫി എടുക്കാം നമ്മൾ എല്ലാരും കൂടെ അതിൽ കൈ അടിക്കൂ ഇങ്ങനെ അടിക്കൂ ഫേസ്ബുക്ക് ഇടണേ ഇപ്പൊ തന്നെ ഇടാം ഇപ്പൊ ഇടണേ വെച്ചിട്ട് അപ്പൊ ഇത് ഒന്നും എടുക്കുന്നില്ലേ ഇത് ഞങ്ങള് മൊത്തത്തി എടുക്കാം മൊത്തത്തി എടുക്കും പിന്നെ അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് മൊത്തത്തി എടുക്കാവേ മൊത്തത്തി എടുക്കണേ എടുക്കാം ഇപ്പൊ എപ്പ എടുത്തു നമ്മളല്ലെങ്കിൽ എടുപ്പുകാർ എന്നടാ പിന്നെ കയറുണ്ടടാ കയറ് ഞാൻ കെട്ടിക്കൊണ്ടൊരു കയറ് കാണണം നമ്മൾ എന്ത് സഹായം ചെയ്തു കയറുണ്ടല്ലാണ്ട് പിന്നെ ഭയങ്കര ബലമല്ലേ എന്റെ സെയിൽസ് ഏരിയ കയറി പിള്ളേരെ പിടിക്കുമല്ലോ അയ്യോ ഞാനാണ് അവന്റെ ബോസ് നീയാണോ ബോസ് പിള്ളേരെ
ജനലിലെ കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കും. അയ്യോ ഇത് ഞങ്ങൾ ഒട്ടിച്ചാണ്, ഞങ്ങൾ മറ്റേ നമ്മളെ ക്യാബിലില്ലാതെ അത് ഒട്ടിക്കാൻ വേണ്ടി. അപ്പോഴേ പറഞ്ഞ നമ്മൾ ഡിവാൾഡി കമ്പനിയുടെ സെയിൽസ്. നീ പറഞ്ഞില്ലേടാ ഡിവാൾഡി കമ്പനിയുടെ കാര്യം. പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങൾ ആരും ഞങ്ങളുടെ ബാഗിൽ ഫുള്ളത് വേറെ ഒന്നും ഇല്ല. നോക്ക് ഡിവാൾഡി കമ്പനിയുടെ സെയിൽസ്. ബോസ് എല്ലാം വെക്ക്. ബോസ് പറഞ്ഞത് കറക്റ്റാ. എനിക്ക് കിട്ടുന്നതിന്റെ പകുതി പോയിന്റ് എപ്പോഴും ബോസിന് കിട്ടും. പിന്നെ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഈ വീട്ടിലെ കൊച്ചിന് ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തു. പിന്നെ സമാധാനമായി ഇപ്പോഴാണ് എന്റെ മനസ്സൊന്ന് കുളിർത്ത്. എല്ലാം സന്തോഷമായി അടിച്ചു പൊളിച്ച് എല്ലാം കിടുക്കലായിട്ട് സംഭവം നടന്നിട്ടുണ്ടേ. വെള്ളം അടിക്കണ്ട്. അതെ, വീടിന്റെ പുറയിലാണ് സ്വിച്ച്. അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മോട്ടറിൽ വെള്ളം അടിച്ചു. അതല്ല പിന്നെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആഘോഷിക്കേണ്ടത്. നിങ്ങൾ മനുഷ്യനാണോ? പിന്നെ എന്നെ വിളിക്കാതെ പോട്ട്. വിളിക്കാറുണ്ടല്ലോ നിങ്ങൾക്ക്. വിളിക്കാറുണ്ടല്ലോ. ഞങ്ങളെ വിളിക്കണ്ട, ഞാൻ അന്യം തന്നെ സമ്മതിച്ച്. പക്ഷെ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു അറിഞ്ഞാ. ഇത്രയും വലുതായിട്ട് ഒന്ന് സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ടോ? ഒരച്ഛൻ നാണമുണ്ട് അടി തനക്ക് ഇത്ര അടുത്ത് കിടന്നിട്ട്. എന്നാലും നീ പറഞ്ഞല്ലോ ഡി, നിന്റെ മോളെ ഞാൻ സ്നേഹിക്കുന്നില്ലെന്നല്ലേ. നീ ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ അവക്ക് എന്തോരം മുട്ടായികൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്നറിയാവും. അവളുടെ പല്ല് നീ കണ്ടിട്ടുണ്ടോ പുഴി പിടിച്ചിരിക്കുന്നത്? ആരോ കുഞ്ഞിന്റെ ഞാൻ മേടിച്ചു കൊടുത്ത മുട്ടായി കടിച്ചിട്ടാണ് അവളുടെ പല്ല് പുഴി അങ്ങനെ പുഴി പിടിച്ചിരിക്കുന്നത്. അത് ശരി, അപ്പൊ അച്ഛനാണ് മേടിച്ചു കൊടുത്തത്? ഞാൻ മേടിച്ചു കൊടുത്ത മുട്ടായി ആയിരുന്നു അത്. ഞാനാന്നും പറഞ്ഞ് ഇവളെ എന്തുമാത്രം തെറിയ എന്നെ വിളിച്ചിട്ടുണ്ടെന്നറിയാവോ? ആണോ കേ, ഞാൻ ഒരു എന്നാലും ഞങ്ങളെ കല്യാണത്തിന് വിളിക്കായിരുന്നു. ഇനി ഞാൻ വിളിച്ചാലേ ഉള്ളൂ. നീ എന്നോട് ചോദിച്ചിട്ടാണ് ഇവിടെ വിളിച്ചോണ്ട് പോയത്. എടാ, അതുപോലെ തന്നെ നിനക്കങ്ങ് വരാൻ വല്ലായിരുന്നോ? ഏ ആഹാ, എന്നാലും എല്ലാ മക്കളും തെറ്റ് ചെയ്താലും അച്ഛനും അമ്മയും ക്ഷമിക്കും. നിങ്ങൾ രണ്ടുപേരും ഇത്രയും നാണക്കേടുണ്ടാക്കിയിട്ടും ഞാൻ ഈ വീട് വിട്ടു പോകാൻ എന്താണെന്നറിയാവോ? എന്റെ മക്കളെ എനിക്ക് എന്തും എന്റെ കണ്ണിന്റെ മുന്നിൽ കാണാൻ വേണ്ടിയായിരുന്നു. അറിയാവോ, ഞങ്ങൾ അതുകൊണ്ടാണല്ലേ വീട് വിട്ടു പോവാത്. വളക്കിടാനാണെങ്കിലും അച്ഛൻ ഞങ്ങളുടെ അടുത്തേക്ക് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ. എല്ലാം മറന്ന സ്ഥിതിക്കേ, ഞങ്ങൾക്ക് കല്യാണത്തിന് വരാനോ പറ്റിയില്ല. നമുക്കെല്ലാം കൂടെ ചേർന്ന് അനീത്തിക്കുട്ടിയുടെ വീട്ടോടൊന്ന് പോയാലോ? അത് തന്നെ. അങ്ങനെയാണെന്നുണ്ട് നീ നിന്റെ ഓട്ടോ എടുത്തു. നമുക്കെല്ലാവർക്കും കൂടെ ഓട്ടോ തന്നെ കൂടും തോറും ഇമ്പമുള്ളതാണ് കുടുംബം. എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയത്തേയില്ല. എന്തായാലും നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഈ ഒരു പെർഫോമൻസ് നമ്മുടെ ജഡ്ജസിന് എത്രത്തോളം ഇഷ്ടമായി എന്നൊന്ന് നോക്കണ്ടേ? അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. സൗന്ദര്യം തനിക്ക് വാരിക്കോരി തന്നതിന് ദൈവത്തെ കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. ദൈവ ചെയ്ത് ഇത് അനുകരിക്കരുത്. ഒരുപാട് വിദേശ പരിശീലകരുടെ പരിശീലനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദൈവ ചെയ്ത് ഇത് ആരും അനുകരിക്കരുത്. എന്റെ പൊന്ന് സാറേ, തലയ്ക്ക് സുഖമില്ലാത്ത ഇതുങ്ങളെ കൊണ്ട് ഒരു വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ഈ ത്രെഡില് അധികം ഹാസ്യമില്ല, അത് ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ഹാസ്യം ജനറേറ്റ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും വളരെ കഷ്ടപ്പെടണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ കുറച്ച് റിലീഫായിട്ട് ഒന്ന് വീഡിയോ കവറേജിൻ്റെ ആ ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്നു. പിന്നെ ഇപ്പോൾ ഈ സ്റ്റിക്കർ പതിച്ച് മോഷണം നടത്തുന്ന സംഘത്തിൻ്റെ
ഏറ്റവും കറന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ ഈ അച്ഛൻ്റെ നിസ്സഹായാവസ്ഥ, അല്ലെങ്കിൽ ദേഷ്യം, വിരോധം, പിന്നെ ആ വിരോധമൊക്കെ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്ന അവസ്ഥ, ഇതിലൊന്നും ഹാസ്യമല്ല. ഇതിനകത്ത് കൂടുതലുള്ളത് നന്മയാണ്. ഹാസ്യം കൂടെ അതിനനുസരിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യണമായിരുന്നു. ഇത് നന്മയുടെ കാര്യത്തിൽ ദിസ് വാസ് എ വെരി ഗുഡ് സ്കിറ്റ്. പരിമിതികൾ ഉണ്ടായിരുന്ന ഒരു സ്കിറ്റാണ്. കുടുംബ ബന്ധങ്ങളുടെ എന്താ പറയുക, ഒരു ഒരു ഡെപ്ത് മനസ്സിലാക്കി തരുന്ന ഒരു സ്കിറ്റാണ്. ആ ഏരിയയിലെല്ലാം ഉള്ളപ്പോൾ കുറച്ച് ഹ്യൂമർ കുറഞ്ഞാൽ ഒരു പ്രേക്ഷകൻ അത്ര പരിഭവിക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം ഒരു ഭാഗത്ത് ഉയരും, വേറൊരു ഭാഗത്ത് വരും. നന്മയൊക്കെ ഞങ്ങൾ റെഡിയാക്കിക്കൊള്ളാം, ഞങ്ങൾക്ക് ചിരിക്കാനുള്ള വകത ആശാനെ എന്ന് പറയുന്നവരും ഉണ്ടാവും. ധർമ്മസങ്കടത്തിലാണ് ഞാൻ. ഓൾ ദി ബെസ്റ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. റിമി ടോമി, ശരിയാ, ഞാൻ ജഗദീഷേട്ടൻ പറഞ്ഞത് എനിക്ക് ശരിക്കും അത് തന്നെയാണ് തോന്നിയത്. തമാശ എന്നതിലുപരി കുറെ നല്ല നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആ ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ ആ അച്ഛൻ മക്കളോട് പറഞ്ഞത്, ചോദിക്കാണ്ടല്ലേടാ നീ എൻ്റെ കൊച്ചിനെ വിളിച്ചോണ്ട് പോയത്, അപ്പം ഞാൻ വിളിച്ചില്ലല്ലോ നിങ്ങൾക്ക് അങ്ങ് കല്യാണത്തിന് വന്നുകൂടായിരുന്നോ. അതൊക്കെ എത്ര എത്രയോ പേരിപ്പോൾ ഇഷ്ടമില്ല, മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാണ്ട് കല്യാണം കഴിച്ചാലും കുറേ നാൾ കഴിയുമ്പോൾ എത്ര നാളും വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കും. ഒരു കൊച്ചൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ആ വഴക്കൊക്കെ മാറി, പ്രത്യേകിച്ച് അച്ഛനും മക്കളും ഉള്ള റിലേഷനൊക്കെ അത് എത്ര വഴക്കെന്ന് പറഞ്ഞാൽ എത്ര നാളങ്ങ് നീണ്ടു പോകത്തരുത്. കുറേ പേർക്ക് അത് വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, കുണ്ടറക്കാർക്ക്, കുണ്ടറച്ചേട്ടന്മാർക്ക്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പ്രോഡക്റ്റ് വിൽക്കാൻ വരുമ്പോൾ കൊടുക്കുന്ന ട്രെയിനിങ്. ശരിയല്ലേ, നമ്മൾ അവരുടെ അവസ്ഥ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 50 വീട് കയറി ഇറങ്ങിയാൽ അതിൽ ഒരു വീട്ടുകാരെടുത്താലെടുത്തു, പക്ഷെ അവരുടെ ജോലി എന്ത് ആട്ടും തുപ്പും കേട്ടിട്ടാണല്ലോ അവിടെ വന്ന് ഇത് നല്ല പ്രൊഡക്റ്റാണ് ഇത്, അതൊരു ഒരു വലിയ ജോലി. ആ ജോലിക്ക് വലിയൊരു നമസ്കാരം തന്നെ കൊടുക്കണം. ഓരോരുത്തരുടെ ഉപജീവന മാർഗം. പിന്നെ ആ കാലെ തൊട്ട് ഉണങ്ങാൻ നിങ്ങളെടുത്ത മാർഗം, മാല വലിച്ചെറിഞ്ഞ് അറിയാത്ത രീതിയിൽ ചേച്ചിയുടെ കാലേ തൊട്ടോ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ഒരു ഫീൽ ഗുഡ് ഉണ്ടായിരുന്നു, പക്ഷെ ചിരി കുറവായിരുന്നു. ഇത് കോമഡി ഷോ ഇല്ലേ, കുറച്ച് ഞാൻ ചിരിച്ചില്ല, വളരെ സീരിയസ് ആയിപ്പോയി. വളരെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്നു, സെൻറ്റിമെൻറ്റ്സ്, ഫാദർ മോൾ, പിന്നെ മൂത്ത മോൾ, ഇളയ മോൾ, അവരുടെ ഒരു സെൻറ്റിമെൻറ്റ്സ്, ഒരു ടീം, നിങ്ങൾ സെയിൽസ് ബോയിൻ്റെ, പിന്നെ ഒരു നല്ല ഒരു ആരാണെങ്കിലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ടിരിക്കുമ്പോൾ സെയിൽസ് ബോയ് വന്ന് എന്തെങ്കിലും നമ്മുടെ അടുത്ത് വിൽക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റാകും, അത് വല്ലാത്തൊരു ജോലിയാണ്. അത് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് ചെയ്തു നിങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക്, ഞാൻ എപ്പോഴും ചിരിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഞാൻ മാസത്തിൽ ഒരു ദിവസം വരുമ്പോൾ എനിക്ക് ചിരി കുറച്ചുകൂടെ കൂടുതൽ വേണം, മനസ്സിലായില്ലേ? അപ്പോൾ അത് കുറച്ച് കുറവായിരുന്നു, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. എന്തായാലും ലെറ്റ്സ് സീ ഫ്രം ശിവത. ഒരു നല്ലൊരു സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്ത് അതിൽ എത്രത്തോളം കോമഡി കൊണ്ടുവരാൻ പറ്റുമോ അവിടെയൊക്കെ നിങ്ങൾ ഭയങ്കര രസമായിട്ട് ചെയ്തിരുന്നു. എനിക്ക് പിന്നെ രഘുചേച്ചി പറഞ്ഞ പോലെ കൂടുതൽ ഞാൻ ഭയങ്കര ഒരു സെൻഡി ആയിപ്പോയി, പക്ഷെ ഒരു നല്ലൊരു ഫീലാണ് എനിക്കിപ്പോൾ. സോ വേറൊന്നും പറയാനല്ലോ, ഓൾ ദി വെരി ബെസ്റ്റ്. സോ ഈ ഒരു തവണ എങ്ങനെയാണ് നമ്മുടെ ഒരു മാർക്സിന്റെ ഒരു അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. റൈറ്റ്, സ്റ്റാർട്ടിംഗ് ഫ്രം റിമി ടോമി ഓൺ 30, 27. ജ്യോതിഷേട്ടാ 36 out of 40. രേഖശിശി 27. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഫേവറേറ്റ് സ്കിറ്റ് റൗണ്ടിന് വേണ്ടി ജഡ്ജസ് നൽകുന്ന സ്കോറേഴ്സ് 90 on 100. ഇന്ന് വരെ മലയാള ടെലിവിഷന്റെ ചരിത്രത്തിൽ സംഭവിച്ചതിലെ ഏറ്റവും വലിയ അഡ്വെഞ്ചറസ് ഷോയാണ് ഡെയർ ദ ഫിയർ. എന്നാൽ ഇവിടെ ഇതാ ആർക്കൊക്കെയോ വേണ്ടിയുള്ള ചങ്കൂറ്റവുമായി അതിന്റെ സ്പൂഫ് വേർഷനുമായി നമ്മുടെ ടീം ഫോർ സ്റ്റാർസ് എത്താൻ പോവുകയാണ്. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സൗന്ദര്യം തനിക്ക് വാരിക്കോരി തന്നതിന് ദൈവത്തെ കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. വടുതല ശോഭ. ദൈവ ചെയ്ത് ഇത് അനുകരിക്കരുത്. ഒരുപാട് വിദേശ പരിശീലകരുടെ പരിശീലനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദൈവ ചെയ്ത് ഇത് ആരും അനുകരിക്കരുത്. നിറ ഫോട്ടോ കൊസീനസ്
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. സോണിലെ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഏറ്റവും വലിയ അറ്റംപ്റ്റ് ആയിരുന്നു ഡെയർ ദ ഫിയർ എന്ന ഷോ. ഇതിന്റെ ഒരു ടി വി സ്പൂഫ് വേർഷനുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം ഫോർ സ്റ്റാർസ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത അഡ്വഞ്ചർ റിയാലിറ്റി ഷോ ഡെയർ ദ ഫിയർ ടി വി സ്പൂഫ് റൗണ്ടിൽ ഡെയർ ദ ഫിയറിന്റെ സ്പൂഫുമായി എത്തുന്നു നിങ്ങളുടെ സ്വന്തം ടീം ഫോർ സ്റ്റാർസ്. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. ചെയർ ദ ഫിയറിലേക്ക് സ്വാഗതം. ആർക്കുണ്ട് ഈ ചങ്കൂറ്റം? വാവ്! ഞാൻ നിങ്ങളുടെ സ്വന്തം ടി പി തങ്കപ്പൻ പാലാരിവട്ടം. ഇന്ന് ചെയർ ദ ഫിയറിൽ നിങ്ങൾ കാത്തിരുന്ന ആ സുദിനം, ഗ്രാൻഡ് ഫിനാലെ. അതിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് 4 സുന്ദരി ചുണക്കുട്ടികൾ: പാളയം ലക്ഷ്മി, ഓടനാവട്ടം ഓമന, ഉമനല്ലൂർ ഉമ, വടുതല ശോഭ. നമുക്കവരെ നല്ലൊരു കയ്യടിയോടെ സ്വാഗതം ചെയ്യാം ഈ ചങ്കൂറ്റ വേദിയിലേക്ക്. എന്തു തോന്നുന്നു നിങ്ങൾക്ക് ഈ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുമ്പോൾ? എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. ഒരു വല്ലാത്ത എക്സ്മെന്റെ എക്സൈറ്റ്, ഒരു വല്ലാത്ത ഒരു ഇതുണ്ട്. എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് എനിക്ക് തന്നെയായിരിക്കും ഫസ്റ്റ്. പിന്നെ ഞാൻ എന്തോ ഇവിടെ മാങ്ങ പറിക്കാൻ വന്നിരിക്കുന്നു. എനിക്കായിരിക്കും ഫസ്റ്റ്. അയ്യോടേ, എനിക്കാ ഫസ്റ്റ്? അല്ല, എനിക്കാ. ഒന്ന് നിർത്തിക്കേ. ഇത് കുടുംബശ്രീയുടെ മീറ്റിംഗ് അല്ലേ? ഇവിടെ കിടന്ന് കുണു 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 കുണുകണാന്ന് അലക്കാൻ ഇത് എന്തൊരു പെണ്ണുങ്ങള്! നമ്മളും പെണ്ണുങ്ങളൊക്കെ തന്നെ. അല്ല, നമ്മളും പെണ്ണുങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്, പോരാട്ടമൊക്കെ വേദിയിൽ, അല്ലാതെ തമ്മില് വേണ്ട. ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ? പിന്നെ സ്വന്തം മാപ്പിളയെ തല്ലിക്കൊന്ന് കിണറ്റിയിട്ട് എന്നോടാ ചോദിക്കുന്നത് ചങ്കൂറ്റം ഉണ്ടോന്ന്. ഓമനയോടൊരു ചോദ്യം. കഴിഞ്ഞ റൗണ്ടുകളിൽ ഓമന അതിമനോഹരമായിട്ടാണ് പെർഫോം ചെയ്തത്. എങ്ങനെ സാധിച്ചു ഓമന ഇത്ര ഒരുപാട് ഉയരമുള്ള മതിലുകൾ ചാടി ചാടി കടന്നത് എങ്ങനെയാണ്? സത്യം പറഞ്ഞാല് എന്റെ അമ്മയാണ് അതിന് എനിക്കുള്ള ഒരു പ്രചോദനമായത്. അതെങ്ങനെ? കേട്ടിട്ടില്ലേ, അമ്മ വേണി ചാടിയാല് മകള് മതിൽ ചാടുമെന്ന്. ഓക്കെ, നമുക്ക് ഷോ ആരംഭിക്കാം. ചെയർ ദ ഫിയർ ആർക്കുണ്ട് ഈ ചങ്കൂറ്റം ആരംഭിക്കുന്നു ഒരു റാം വാക്കിലൂടെ. ഏ റാം വാക്ക്! പാളയം ലക്ഷ്മി വീടിന്റെ മുറ്റമടിക്കാൻ പറഞ്ഞപ്പോൾ ഭർത്താവിന്റെ മുഖത്തടിച്ച് വീട് വിട്ടിറങ്ങി ഒടുവിൽ ഇവിടെ വന്ന് മലയും കുന്നും കയറുന്നു. പാളയം ലക്ഷ്മി. ഓടനാവട്ടം ഓമന തന്റേതല്ലാത്ത കാരണത്താൽ അറിയാതെ രണ്ട് കുട്ടികൾ ഉണ്ടായ കുറ്റത്തിന് വീട് വിട്ടിറങ്ങേണ്ടി വന്ന പതിവ്രത. ആർക്കുണ്ട് ഈ ചങ്കൂറ്റം? ഉമയനല്ലൂർ ഉമ സ്വന്തം ഭർത്താവിനെ തല്ലിക്കൊന്ന് കിണറ്റിലിട്ടിട്ട് ഒരു ഉളുപ്പമില്ലാതെ ഇവിടെ കിടന്ന് കുന്തളിക്കുന്നു. ഉമയനല്ലൂർ ഉമ. വടുതല ശോഭ സൗന്ദര്യം തനിക്ക് വാരിക്കോരി തന്നതിന് ദൈവത്തെ കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. വടുതല ശോഭ. ചെയർ ദ ഫിയർ ആർക്കുണ്ട് ഈ ചങ്കൂറ്റം? വാവ്! മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരാളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് മാനസികമായി ധൈര്യം തരാൻ. കാരണം എന്നത്തെയും പോലുള്ള മത്സരങ്ങൾ ആയിരിക്കില്ല ഇന്ന്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഒരുപാട് സാഹസിക പ്രവൃത്തികൾ നടത്തിയിട്ടുള്ള ജോൺ ഡേവിഡ്.
കൂട്ടത്തിലാരോഗ്യമുള്ള ഞാനാണ്, അതുകൊണ്ട് ഞാൻ ഇഞ്ഞു പോകുന്നു. ഇങ്ങനെ ഈ ശരീരം വെച്ച് എന്ത് സാഹസം കാണിക്കാനാ? ആ വിത്തേല ആണി അടിക്കുമ്പോ ആണിക്ക് വരും കേറി നിക്കുമായിരിക്കും. കളിയാക്കണ്ട, എത്ര കഷ്ടപ്പെട്ടോന്നറിയാമോ എന്റെ ശരീരം ഇങ്ങനെ ആക്കിയത്? ഡെയിലി 50 കിലോമീറ്റർ നടന്ന് നടന്നാണ് എന്റെ ശരീരം ഞാൻ ഇങ്ങനെ ആക്കിയത്. ഇനി നടക്കല്ലേ? അയ്യോ എന്ത്, ഇനി നടന്നാ നിങ്ങൾ മാഞ്ഞു പോകും. സാറ്, അവസാനം നടത്തിയ സാഹസികത എന്താ? എന്റെ കല്യാണം. അതിനുശേഷം ഇന്നേ വരെ ഒരു സാഹസികത്തിനും ഞാൻ മുതിർന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാനല്ല സാഹസികൻ, എന്റെ അപ്പൂപ്പനാണ് സാഹസികൻ. പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴിയെടുത്ത് അതിനകത്ത് ഇടും, എന്നിട്ട് നമ്മളെടുത്തോളം മണ്ണിട്ട് മൂടാൻ. മണ്ണിട്ട് മൂടിയൊക്കെ കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അതിനകത്ത് നിന്ന് പൊങ്ങി വരും ജീവനോടെ. ആൾക്കാർ എന്തൊരു കയ്യടി എന്നറിയാമോ? എന്നിട്ട് പിന്നെ ഒരു ദിവസം കിഴക്കേക്കോട്ടയിലും ജനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനവും കരഘോഷവും. അപ്പൊ വലിയൊരു കുഴിയെടുത്ത് കൊറേ മണ്ണിട്ടങ്ങ് മൂടി, ഭയങ്കര കയ്യടി. പരിപാടി വിജയിച്ചോ എന്നുള്ളതല്ല പ്രസക്തി. ഞാൻ ഇപ്പോഴും വർഷാവർഷോടെ പോകുന്നുണ്ട്, തിരികെത്തിക്കുന്നുണ്ട്, പൂ ഇടുന്നുണ്ട്. ചുരുക്കം പറഞ്ഞ അങ്ങേരെ കൊന്നു. സാറേ, സാറ് ചെയ്യുന്ന സാഹസിക പ്രവൃത്തികളാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു സാഹസികം ചെയ്തു. ഞാനും ഒരു 3 അൾസേഷൻ പട്ടികളും കൂടെ 24 മണിക്കൂർ ഒരു കൂട്ടിനകത്തിരുന്നു. ഭയങ്കര അത്ഭുതം. എന്നിട്ട് എന്ത് സംഭവിച്ചു സാർ? എന്നിട്ട് എന്താ, അതിനൊരു പട്ടി എന്നെ ചന്നാ പിന്നാനെ കടിച്ചു കളഞ്ഞു. എന്നിട്ട് പട്ടിക്ക് വല്ലതും പറ്റിയോ? അപ്പൊ എന്തായാലും എല്ലാവർക്കും എന്റെ വിജയാശംസകൾ. ആർക്കുണ്ട് ചങ്കൂറ്റം? അപ്പൊ നമുക്ക് തുടങ്ങാം ഗേൾസ്. ഈ മുതുക്കാണോ ഗേള്? അയ്യോ, പ്രായമില്ലാത്ത ഒരാള്. നീ പൊടി ചൂലേ. എന്റെ തലി കൊണന്നറിയത്തില്ല. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. ഒന്ന് നിർത്തിക്കേ. ഇങ്ങനെയാണോ സംസ്കാരമുള്ള സ്ത്രീകൾ കാണിക്കേണ്ടത്? സംസ്കാരമുള്ള ഭാഷയായിരിക്കണം ഇവിടെ സംസാരിക്കേണ്ടത്. ബ്ലാഡി ഫോൾസ്. പോട്ടെ, കരയാതെ. ഞാൻ അറിയാതെ സമാധാനിക്ക്, 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 സമാധാനിച്ചോ. നല്ലപോലെ സമാധാനിക്ക കേട്ടോ, നല്ലോലെ, നല്ലോലെ. അതെ, അവള് സമാധാനിച്ചു. നിങ്ങൾ അങ്ങോട്ട് മാറിയില്ല പെണ്ണുമ്പിള്ള, നല്ല വിഷമമുണ്ട്, കുറച്ചുകൂടെ സമാധാനിക്കേട്ടെന്ന്. നീ എന്തിനാ അറിയുന്ന? നിന്നെ സമാധാനിപ്പിക്കുന്നതിലും ഭേദം ഞാൻ ട്രെയിനും എല്ലാം കൊണ്ടുപോയി തല വെക്കുന്നതാ. ഓക്കെ, ഉമയുടെ ഈ സങ്കടം മാറാൻ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിക്കോട്ടെ. മ്യൂസിക് പ്ലീസ്. ഇതു നവസുമ ശരവല ഇതലഹരി സുഖ നദിയിലൊരനുപമ ശലഭം അലസം ഒരു ഒന്ന് കേറി പോയാ സാറേ, നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാനെ കൊണ്ട്. അപ്പം എല്ലാവരുടെയും വിഷമമൊക്കെ മാറിയല്ലോ. ചേർ ദ ഫിയർ, ആർക്കുണ്ടി ചങ്കൂറ്റം. ഇനി മത്സരം തുടങ്ങാം. ആർ യു റെഡി? യെസ്. റെഡി ടു ചലഞ്ച്? യെസ്. ആദ്യ മത്സരം, സ്പ്രിംഗ് റോൾ, പുഴുവടി. ഓ മൈ ഗോഡ്, എന്തിനാ ഇത്രയും റിസ്ക് ഉള്ള ഒരു ഐറ്റം ഇട്ടത്? മൈ ഗോഡ്, ഇത് ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. ലിസൺ ഗേൾസ്, ഇതൊരു ഷോ ആണ്, ഇത് നടന്നേ തീരൂ. ഇതിനായി ആദ്യം എത്തുന്നത് നമ്മുടെ എല്ലാ ഫേവറേറ്റ് വടുതല ശോഭ. എന്നെ കൊണ്ട് പറ്റില്ലടാ. പറ്റും ശോഭ. പറ്റില്ലടാ. പറ്റൂന്നേ. പറ്റില്ലടാ. കണ്ണോ പറ്റൂടേ. ഇങ്ങനെ പോയാ മിക്കാറ് ഇവിടെ എന്തെങ്കിലുമൊക്കെ പറ്റും. തൊട്ടില് നിങ്ങൾ മേടിക്കോ, അതോ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണോ? സോറി ഗേൾസ്. അപ്പോൾ ശോഭ, നമുക്ക് മത്സരം തുടങ്ങാം. പിന്നെ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികൾ ദയവ് ചെയ്ത് ഇത് അനുകരിക്കരുത്.
ഒരുപാട് വിദേശ പരിശീലകരുടെ പരിശീലനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദൈവം ചെയ്ത് ഇത് ആരും അനുകരിക്കരുത്. ട്രൈ ചെയ് ശോഭ, ട്രൈ ചെയ്, നിന്നൊക്കെ പറ്റും. ട്രൈ 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 നിങ്ങളൊക്കെ ധൈര്യമുള്ളവരല്ലേ. എനിക്കറിയാം പുഴുവടി ഒരു റിസ്ക്കുള്ള ഐറ്റം തന്നെയാണ്. ഇതൊരു ഷോ ആണ്. നിങ്ങൾ മുന്നേറിയാലേ ഈ ഷോ മുന്നോട്ട് പോകൂ. അതാദ്യം മനസ്സിലാക്കണം. ഇതിലാണ് ഞാൻ വശമതനായി പോകുന്നത്. ഓക്കെ പോട്ടെ, ഇനി ഈ മത്സരത്തിന്റെ ഹാങ് ഓവർ മാറാൻ ഒരു എൻജോയ്മെന്റ് ആകാം. മ്യൂസിക് പ്ലീസ്. പൊന്ന് സാറേ, തലയ്ക്ക് സുഖമില്ലാത്ത ഇതുങ്ങളെ കൊണ്ട് ഒരു വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത്. സാറെങ്കിലും അതൊന്ന് മനസ്സിലാക്കും. ഇവിടെ കിടന്ന് തുള്ളാതെ വീണ്ടും മത്സരം. അടുത്ത മത്സരം റോപ്പ് റോൾ അഥവാ വടത്തിൽ കയറ്റം. ഇതിനായി ക്ഷണിക്കുന്നു ഉമ. ഉമ പേടിയുണ്ടോ? പേടിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പെട്ട് സൂക്ഷിക്കണം ഉമ. വളരെ പ്രയാസമുള്ള ഒരു മത്സരമാണിത്. നീ പറഞ്ഞു പേടിപ്പിക്കാതെ രസക. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. അയ്യോ എന്റെ അമ്മ, ഏത് മുതുകാലത്തെയാണ് ഈ നാട്ടി വിട്ടത്? ഉമ ടെൻഷൻ അടിക്കല്ലേ, ടെൻഷൻ അടിക്കല്ലേ. പിന്നെ ഇവിടെ തൂക്കണ കുരുവേ പോലെ കിടന്ന് ആടുമ്പോ ഞാൻ പാട്ട് പാടാവിടെ കാലമാടാ. ഉമ ഉമയുടെ തേങ്ങ ആരെയും ഒന്ന് പിടിച്ചിറക്കണേ. ഇവിടുത്തെ വൈഫൈയുടെ പാസ്വേഡും തരുമോ? ഇപ്പൊ എന്തിനാ പാസ്വേഡ്? അല്ല, ഇതിറങ്ങാൻ കുറച്ച് സമയം എടുക്കൂലേ. അതുവരെ എനിക്കും വേണ്ട ഒരു എന്റർടൈൻമെന്റ്. സ്പെല്ലിംഗ് വലിയ അക്ഷരമാണോ ചെറിയ അക്ഷരമാണോ? എന്ത്? അല്ല, വൈഫൈയുടെ പാസ്വേഡ് പറഞ്ഞല്ലേ. ഓ, ഒന്ന് പോടി അവിടുന്ന്. ഏയ് ഹെൽപ്, ആരെങ്കിലും ഒന്ന് വരണേ, ഹെൽപ്. പേടിക്കണ്ട, ഞാനെത്തി. ഞാനുള്ളപ്പോ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഉമ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? നിന്റെ കണ്ണിൽ എന്താടാ കുരുവോ? നീ കണ്ടില്ലേ? ഉമ, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ? അത് മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ പറ്റിയില്ല. പോട്ടടാ, അടുത്തതിന് പിടിക്കാം. എഴി ദുഷ്ടേ, എനിക്കറിയാം നിന്റെ മനസ്സിൽ സന്തോഷമാണെന്ന്. ഓക്കെ, ഗ്രാൻഡ് ഫിനാലെയുടെ എല്ലാ റൗണ്ടുകളും അവസാനിച്ചിരിക്കുന്നു. ഇനി വിധി നിർണയമാണ്. നാല് സുന്ദരി ചുണക്കുട്ടികൾ, ആരായിരിക്കും വിജയ്? ആരാണ് ഏറ്റവും കരുത്തുള്ള വനിത?
അത് അനൗൺസ്മെന്റ് ചെയ്യാൻ പോവുകയാണ്. അത് 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 മറ്റാരുമല്ല നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പാളയം ലക്ഷ്മി. എത്തുന്നുമില്ല ഇത്. അത് ശരി, കഷ്ടപ്പെട്ടത് ഞങ്ങള് സമ്മാനം അവൾക്ക്. അത് നടക്കത്തില്ല ഇവിടെ. നീ പൊടി ചൂലെ, നീ പൊടി കുതിരെ. എനിക്ക് കിട്ടണ ഫസ്റ്റ് ആയത് അറിയാമോ? ഇതിനെല്ലാം കാരണം ഈ ഒറ്റ അടിക്കടി അവനെ. അത് പിന്നെ അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ചങ്കൂറ്റമുണ്ട്. ആർക്കൊണ്ട് ഈ ചങ്കൂറ്റം എന്ന് ചോദിച്ച് അവസാനം എന്റെ ചങ്കിനിട്ട് തന്നെ താങ്ങിയല്ലേ. സത്യം പറഞ്ഞ ഇതിൽ മത്സരിക്കുന്ന നിങ്ങൾക്കല്ല ചങ്കൂറ്റം വേണ്ടത്, നിങ്ങളെ വെച്ച് ഈ പരിപാടി അവതരിപ്പിക്കുന്ന എനിക്കാ ചങ്കൂറ്റം വേണ്ടത്. ആർക്കൊണ്ട് ഈ ചങ്കൂറ്റം? അഡ്വഞ്ചറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഷോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ഡെയർ ദ ഫിയർ, ആർക്കുണ്ട് ഈ ചങ്കൂറ്റം. പക്ഷേ അതിൻ്റെ സ്പൂഫ് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഹാസ്യം മിക്സ് ചെയ്തേ പറ്റുള്ളൂ. അതിലെ കണ്ടസ്റ്റൻസിൻ്റെ മുഖം നോക്കി നിങ്ങൾ ഒന്നും അവരെ രക്ഷിക്കാൻ പറ്റില്ല. അവരെ എങ്ങനെ കളിയാക്കാം എന്നാണ് നിങ്ങൾ ആലോചിച്ചത്. അത് നന്നായിട്ട് തന്നെ കളിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരൊറ്റ ചങ്കൂറ്റേ ഉള്ളൂ. അവതാരകനെ എങ്ങനെയെങ്കിലും വശത്താക്കാം. ഓക്കെ, രസമുണ്ടായിരുന്നു. ആൾക്കാർ വേറെ ഒന്നും ചിന്തിക്കണ്ട, ഇതാരെയും വ്യക്തിപരമായി തേജോപഥം ചെയ്യാനുള്ള ഒരു സ്പൂഫല്ല. അതിൻ്റെ ആത്മാവ് എടുത്തിട്ട് പിന്നെ സാങ്കല്പിക കഥാപാത്രങ്ങളെ കളിയാക്കുക, നിങ്ങളെ രസിപ്പിക്കുക, അതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അത് നിങ്ങൾക്കറിയാം, അവർ വിജയിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് സ്റ്റൈലായിരുന്നു! എൻ്റെ അമ്മോ ഭയങ്കര മോഡലിംഗ്സ് പോലും ഇത്രയും നല്ലതായിട്ട് റാം വോക്കൊക്കെ ഒരിക്കലും ചെയ്യില്ല. അത്ര സ്റ്റൈലായിരുന്നു. നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്യുന്നതല്ലേ ഇത്. ഒരാളെ അങ്ങനെ തന്നെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് അഭിനയിക്കുന്നത് വലിയ പാടാണത്. പക്ഷെ അതങ്ങനെ നിങ്ങൾ സ്റ്റേജിൽ കാണിക്കുമ്പോൾ നമ്മൾ വി ആർ നോട്ട് ഹേർട്ടിങ് എനി വൺ. പക്ഷേ അത് ആ നിമിഷം കൊണ്ട് അത് മറക്കണം. പക്ഷെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ ചിരിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ വരുമ്പോൾ മാത്രം ഇങ്ങനെ അടിപൊളി നല്ല സ്കിറ്റൊക്കെ ചെയ്യാം, ഞാൻ ചിരിച്ചുകൊണ്ടേയിരിക്കണം. അതാണ്, ആർക്കും ഒരു ബി പി, ബ്ലഡ് പ്രഷർ, ഷുഗർ ഒന്നും വരില്ല. വളരെ നന്നായിരുന്നു. എക്സലന്റ്. കീപ് ഇറ്റ് അപ്. താങ്ക് യു. സൂപ്പർബ് ടീം ഫോർ സ്റ്റാർസ് ആൻഡ് റെമി ടോമി ടീം ഫോർ സ്റ്റാർസ്. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് കോസ്റ്റ്യൂംസ് മീരയാണ് പറഞ്ഞു കൊടുത്തത്? ഇത് എന്താ ഇങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട് കുറെ സ്പോഞ്ചൊക്കെ തിരികെ കയറ്റി എൻ്റെ മൂസം. അതുപോലെ ശരിക്കും പെണ്ണുങ്ങളല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ തോന്നില്ല, അത്രയും സ്റ്റൈലായിട്ട്. പിന്നെ നിങ്ങളുടെ ക്വാളിറ്റി, മത്സരത്തിലോട്ട് കയറി വരാനുള്ള ക്വാളിറ്റിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതായത് ഒരാൾ മുറ്റമടിക്കാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അപ്പം തന്നെ വീട് വിട്ടിറങ്ങി ഈ പരിപാടിയിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. മറ്റൊരാൾ ഭർത്താവിനെ തല്ലിക്കൊന്ന് കിണറ്റിലിട്ടതിന് ശേഷം ഒരു കൂസലും ഇല്ലാണ്ട് പിന്നെ തൻ്റേതല്ലാത്ത കാരണത്തിൽ രണ്ട് പിള്ളേർ വന്നു, അങ്ങനെ വീട് വിട്ടിറങ്ങിയ. അങ്ങനെ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവർ മത്സരത്തിലോട്ട് ഇവരെ കൊണ്ടുചെന്ന് എത്തിച്ചത്. പിന്നെ പുഴുവടി, അതെനിക്ക് അത് പോയതാ മ്യൂസിക് ഇട്ടിട്ട് ലാസ്റ്റ് ആ മറ്റേ മ്യൂസിക് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും. അപ്പം ആ ഷോയുടെ എല്ലാ രസങ്ങളും ഏറ്റെടുത്ത് നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ടിത് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ശിവത. ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ചിരിച്ചു, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എസ്പെഷ്യലി നിങ്ങളുടെ റാം വോക്കും നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കൊള്ളായിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, എത്ര നേരം എടുത്തു മേക്കപ്പ് ചെയ്യാൻ? അതെ, നമ്മൾക്ക് 4 മണിക്കൂർ മതി. നിങ്ങൾക്ക് എത്ര വേണം? എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നിൽക്കുമ്പോഴേ? ബിക്കോസ് സ്ത്രീകൾ എന്ന് പറയുന്ന വർഗത്തിനെ സമ്മതിക്കണം. കിട്ടപ്പെടാ മനസ്സിലായത് എന്റെ ബുദ്ധിമുട്ടെന്നാണ് ദൈവസത്യം. അതെന്താന്ന് പറയട്ടെ, അത് ഏച്ചി കെട്ടി വെച്ചത് കൊണ്ടാണ്. സാധാരണ സ്ത്രീകൾക്ക് ഈ പ്രശ്നമില്ല. ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ഇന്നത്തെ ഈ ഒരു ടി വി സ്പൂഫ് റൗണ്ടിന് വേണ്ടി ടീം ഫോർ സ്റ്റാർസിന് റിമി ഓൺ 30 29. ജ്യോതിഷേട്ടാ 38 out of 40.
രേഖ ശിശി, ഐ ആം ഓൾസോ 29. സൂപ്പർ. ഇന്നത്തെ ഈ പെർഫോമൻസിന് ലഭിക്കുന്നു 96/100. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് നമ്മളിന്ന് അടിച്ചു പൊളിച്ചൊന്ന് എൻഡ് ചെയ്യാൻ പോവാണ്. ശിവത പറഞ്ഞു, രേഖശേഷി പറഞ്ഞു, ഒന്നുകൂടി നിങ്ങളെല്ലാവരും ഇത്രയും ഭംഗിയിൽ കാണുമ്പോൾ ഒരു തവണയും കൂടി ആ ഒരു സൗന്ദര്യം ഒന്ന് നുകരാനായിട്ട്, ഒന്ന് ആസ്വദിക്കാനായിട്ട് നമുക്ക് വീണ്ടും ഒരു തൊര. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു റാം വാക്ക്. നല്ല വിശേഷങ്ങളും കാഴ്ചകളുമായി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. Until the next time we all meet, this is Comedy Stars Season 2 powered by Lakshmi Jewelry, winding up. ഇച്ചിരി ഭയപ്പാടൊക്കെ ആവാൻ മുഖത്ത് ലക്ഷണമാണിട്ട് കരണോ അറിയത്തില്ല ഇരുന്നോടെ. കടപ്പുറത്ത് നിന്നപ്പോ ഈ മീന് ഭയങ്കര തുള്ളിച്ചടക്കം. അപ്പോഴാ മീൻ ഞാൻ പേരിട്ട് റിമീന്ന്. ഈ മീനിന്റെ തല വലുതും ഉടലെന്താ ചെറുതുമായിരിക്കുന്നത്? ഇത് നെത്തോലിക്ക് അവിഹിതത്തി ഉണ്ടായതാ, അതുകൊണ്ടാ ഇങ്ങനെ. എടാ, ഈ 10-12 വർഷമായിട്ട് എന്റെ അമ്മ എന്നോട് പറയുക കള്ളുകൂടി നിർത്തണം കള്ളുകൂടി നിർത്തണം, എന്നിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇന്നലെ വന്ന നീ പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ച് കഴിഞ്ഞ എന്റെ അമ്മ എന്നോട് പണകത്തില്ലേ, അമ്മക്ക് ഈഗോ അടിക്കത്തില്ലേ, നിനക്ക് ഈ പാമ്പിനെ കൊണ്ട് എന്താ ആവശ്യം? എനിക്കൊരു ഉമ്മ കൂടി കളഞ്ഞു കിട്ടി, അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയാ. പാമ്പിനെ കാണുമ്പോ ഊരി നോക്കാലോ. അയ്യോ, ഫ്രീസർ വേണ്ട. എന്താ? എന്റെ അച്ഛന് തണുപ്പടിച്ച ശ്വാസം മുട്ടും. അങ്ങനെ ഒരു കംപ്ലീറ്റ് പതപ്പ് കൂടെ വെച്ചേ മതി.